നമസ്കാരം ശരീരഭാരം കൂട്ടാൻ പ്രയാസമുള്ളതുപോലെ തന്നെയാണ് ശരീരഭാരം കുറയ്ക്കുന്നതും എന്നാൽ ഇത് ശരിയായ ദിനചര്യ ഭക്ഷണക്രമം വ്യായാമം എന്നിവയിലൂടെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ നേടാൻ കഴിയും ഇന്നത്തെ കാലത്ത് മാറിക്കൊണ്ടിരിക്കുന്ന ജീവിതശൈലി കാരണം പൊണ്ണത്തടി ഒരു സാധാരണ പ്രശ്നമായി മാറിയിരിക്കുന്നു നിങ്ങളും ഈ പ്രശ്നം നേരിടുന്നുണ്ടെങ്കിൽ ചിട്ടയായ ജീവിതരീതി പിന്തുടരുക രാവിലെ ചില നല്ല ശീലങ്ങൾ പരിശീലിക്കുന്നതിലൂടെ നിങ്ങളുടെ തടി വേഗത്തിൽ കുറയ്ക്കാൻ നിങ്ങൾക്ക് സാധിക്കും കൂടാതെ മികച്ചതും ആരോഗ്യകരവുമായ ഒരു ജീവിതശൈലി പിന്തുടരാനും ഈ ശീലം നിങ്ങളെ സഹായിക്കും ശരീരഭാരം കുറയ്ക്കാൻ രാവിലെ നിങ്ങൾ ചെയ്യേണ്ട ചില ശീലങ്ങൾ നമുക്കൊന്ന് നോക്കാം തടി കുറയ്ക്കാൻ പ്രഭാതശീലങ്ങൾ എങ്ങനെ സഹായിക്കുന്നു എന്നാണ് ആദ്യം നോക്കുന്നത് ന്യൂ കാസിലെ നോർത്തുംബ്രിയ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ഗവേഷണമനുസരിച്ച് രാവിലെ വെറും വയറ്റിൽ വ്യായാമം ചെയ്യുന്നതിലൂടെ ശരീരത്തിലെ കൊഴുപ്പ് ഇരുപത് ശതമാനം വരെ കത്തിക്കാൻ സാധിക്കും കാരണം ഊർജ്ജം ഉൽപ്പാദിപ്പിക്കുന്നതിനും വ്യായാമ വേളയിൽ നിങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുമായി ഒഴിഞ്ഞ വയറ്റിൽ ശരീരം ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കാൻ തുടങ്ങും ഇത് വേഗത്തിൽ തടി കുറയ്ക്കാൻ സഹായിക്കുന്നു വ്യായാമം മാത്രമല്ല നിങ്ങൾ എന്താണ് കഴിക്കുന്നത് നിങ്ങൾ ഉണരുമ്പോൾ രാവിലെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് ഇതെല്ലാം ശരീരഭാരം കുറയ്ക്കാൻ പ്രധാനമാണ് നേരത്തെ ഉണരുക നേരത്തെ എഴുന്നേൽക്കുന്നത് നിങ്ങളുടെ ഉറക്കത്തിൽ വിട്ടുവീഴ്ച ചെയ്യണമെന്നല്ല ശരീരഭാരം കുറയ്ക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ എല്ലായ്പ്പോഴും മതിയായ ഉറക്കം നേടുക അതോടൊപ്പം നേരത്തെ ഉറങ്ങാനും നേരത്തെ എഴുന്നേൽക്കാനും ശ്രദ്ധിക്കുക ഒരു നല്ല രാത്രി ഉറക്കത്തിന് ശേഷം ഉറക്കമുണർന്ന് നിങ്ങളുടെ ദിവസം ഊർജ്ജസ്വലമാക്കാൻ ആരോഗ്യകരമായ പ്രഭാത ദിനചര്യ പിന്തുടരുക ആരോഗ്യകരമായ ഒരു തുടക്കം നിങ്ങളെ ദിവസം മുഴുവൻ മുന്നോട്ട് നയിക്കും ചൂടുവെള്ളം കുടിക്കുക രാത്രിയിൽ നിങ്ങളുടെ മെറ്റാബോളിസം മന്ദഗതിയിലാണെങ്കിൽ നിങ്ങൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ അത് ശരിയായ രീതിയിൽ ആരംഭിക്കേണ്ടത് വളരെ പ്രധാനമാണ് രാവിലെ ഒന്നോ രണ്ടോ ഗ്ലാസ് ചെറു ചൂടുള്ള വെള്ളം കുടിക്കുന്നതിലൂടെ ഇത് നന്നായി സാധ്യമാകും ഈ വെള്ളത്തിൽ നാരങ്ങ നീരും തേനും ചേർക്കാൻ ആയുർവേദം പറയുന്നു രാവിലെ ആദ്യം രണ്ട് ഗ്ലാസ് വെള്ളം കുടിക്കുന്നത് മലശോധന മെച്ചപ്പെടുത്താനും ശരീരത്തെ ഫ്രഷായി നിലനിർത്താനും സഹായിക്കും വ്യായാമം രാവിലെ കുറഞ്ഞത് ഇരുപത് മിനിറ്റ് എങ്കിലും സ്ട്രെച്ച് ചെയ്യുകയോ നടക്കുകയോ കുറച്ച് യോഗ അല്ലെങ്കിൽ നേരിയ തോതിലുള്ള വ്യായാമങ്ങൾ ചെയ്യുകയോ ചെയ്യുക നിങ്ങൾ ഒരു തുടക്കക്കാരനല്ലെങ്കിൽ ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുക രാവിലെ വ്യായാമം ചെയ്യുന്നത് നിങ്ങളുടെ മെറ്റബോളിസത്തെ വർദ്ധിപ്പിക്കുകയും ഉയർന്ന അളവിൽ എൻഡോർഫിൻ ഉപയോഗിച്ച് നിങ്ങൾക്ക് ദിവസം മുഴുവൻ ഊർജം നൽകുകയും ചെയ്യും ധ്യാനം നിങ്ങളുടെ ദിവസം ആരംഭിക്കാൻ ധ്യാനം പരിശീലിക്കുന്നതിനേക്കാൾ മികച്ച മാർഗമില്ല രാവിലെ പത്ത് പതിനഞ്ച് മിനിറ്റ് ധ്യാനിക്കുന്നത് നിങ്ങളുടെ മനസ്സിനെ ശാന്തമാക്കുകയും ദിവസത്തിനായി നിങ്ങളെ തയ്യാറാക്കുകയും ചെയ്യുന്നു ഒരു തരത്തിൽ ധ്യാനം നിങ്ങളുടെ ആന്തരിക ഊർജത്തെ കൂടുതൽ ഉൽപാദനക്ഷമതയിലേക്കും നല്ല ഫലങ്ങളിലേക്കും നയിക്കാൻ സഹായിക്കുന്നു ധ്യാനം സമ്മർദ്ദവും ഉത്കണ്ഠയും ലഘൂകരിക്കുന്നു പാരാസിമ്പതിക് നാഢീവ്യവസ്ഥയെ ഉത്തേജിപ്പിക്കുന്നു ഹൃദയമിടിപ്പ് നിയന്ത്രിക്കുന്നു രക്തയോട്ടം മെച്ചപ്പെടുത്തുന്നു സൂര്യപ്രകാശം വിറ്റാമിൻ ഡി നിങ്ങളുടെ വൈജ്ഞാനിക പ്രവർത്തനത്തെ സഹായിക്കുകയും മാനസികാവസ്ഥയെ നിയന്ത്രിക്കുകയും അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നു വിറ്റാമിൻ ഡിയുടെ ഏറ്റവും നല്ല ഉറവിടം സൂര്യപ്രകാശമാണ് അതിനാൽ വിറ്റാമിൻ ഡിയുടെ കുറവ് നികത്താനും ദിവസം മുഴുവൻ നിങ്ങളുടെ ശരീരഭാരം കുറയ്ക്കാൻ സഹായിക്കാനുമായി പ്രഭാത കിരണങ്ങൾ ശരീരത്തിൽ തട്ടിക്കുക രാവിലെ കുറച്ച് വെയിൽ കൊള്ളുന്നത് ശീലമാക്കുക തണുത്ത വെള്ളത്തിലെ കുളി ഒന്നിലധികം പഠനങ്ങൾ കാണിക്കുന്നത് തണുത്ത വെള്ളത്തിലെ കുടി ശരീരത്തിലെ ബ്രൗൺ അടിപ്പോസ് അല്ലെങ്കിൽ കൊഴുപ്പ് കലകളെ സജീവമാക്കുകയും വെളുത്ത അടിപ്പോസ് ടിഷ്യൂകളെ കത്തിക്കാൻ സഹായിക്കുകയും ചെയ്യുന്നുവെന്നാണ് അതിനാവിലെ തണുത്ത വെള്ളത്തിൽ ഒരു കുളി കുളിക്കുന്നത് ശരീരത്തിലെ കൊഴുപ്പ് കത്തിക്കാൻ സഹായിക്കും കൂടാതെ ദിവസത്തേക്കുള്ള നിങ്ങളുടെ മെറ്റബോളിസം മെച്ചപ്പെടുത്തുകയും ചെയ്യും ശരിയായ പ്രഭാത ഭക്ഷണം പ്രാതലിന് ധാരാളം പ്രോട്ടീനും നാരുകളടങ്ങിയ ഭക്ഷണങ്ങളും മുട്ട പഴങ്ങൾ നട്ട്സ് വിത്തുകൾ എന്നിവയും കഴിക്കുക ഓട്സ് മൾട്ടിഗ്രെയിൻ ബ്രെഡ് മുതലായവ പോലുള്ള ആരോഗ്യകരമായ കാർബോഹൈഡ്രേറ്റുകളും വർദ്ധിപ്പിക്കുക വെബ്ഡെസ്ക് തത്തുമേ ന്യൂസ്